ഇല്ലരാമനാരെ കോവിലത്ത് നടക്കില്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്ക് ഇതാര് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ ഇല്ല ആ എങ്കിൽ മനസ്സിലാക്കണ്ട വേണ്ട വേണ്ട ഇനിയിപ്പോ ഇതിനു വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടേണ്ട തുമ്മളാരാണ് ഞാൻ ആരെങ്കിലും വാങ്ങട്ടെ ആ കൊച്ചു തമ്പുരാട്ടി ഇവിടെ വരെ വന്ന് പറഞ്ഞതല്ലേ അവിടെ ഇട്ട് ചാരായം മാറ്റിയാലെന്ന് പറഞ്ഞേര് രാമനായരെ ഓളം തര നോക്കണ്ടേ നിക്ക് നിക്ക് ഇതൊക്കെ പറയാൻ നിങ്ങൾ രണ്ടുപേർ ആരാണെന്ന് ഞാനൊന്ന് അറിഞ്ഞാട്ടെ ഈ നിക്കണത് നിങ്ങളുടെ മകൻ ഇവനാ എന്നാര് പറഞ്ഞു അവനെ പറ്റി ഞാൻ പറയണ് നീ വെറ്റായിരിക്കും പറ്റെങ്കിൽ നീ എന്റെ ഭാര്യയാണെന്ന് ആര് പറഞ്ഞു ആര് പറയണം ഞാൻ പറഞ്ഞ പോരെ പോരാ ശിവശിവ ഇവിടെ എന്തെറ്റിയോ ഓടോ ഇറങ്ങണോ പുറത്ത് ശരി ശരി എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ല നിങ്ങൾക്ക് ഇത് തന്നെയാണ് അനുഭവം ഏറെ കളിച്ചാൽ ഇവനെന്റെ മകനും അല്ല നീ എന്റെ ഭാര്യയല്ല പിന്നെ പിന്നെ അല്ലെന്ന് ചുമ്മാ അങ്ങാട്ട് പറഞ്ഞാ മതിയാ ഇല്ല ഇവളെന്നെ കൊണ്ട് മുഴുക്കൻ പറയിപ്പിച്ച് അടങ്ങുള്ളൂ എടി ഞാൻ ചെത്താൻ പൊക്കൊണ്ടിരുന്ന കാലത്ത് നീ നിന്റെ വീട്ടുമുറ്റത്ത് നിന്നുണ്ട് എന്നാങ്കിലും ഒക്കെ കയ്യും കലാശവും കാണിക്കും ഞാനും കാണിക്കും ഒരു ദിവസം ഞാൻ കൈകാട്ടി വിളിച്ചപ്പാ നീ എന്റെ കൂട്ടത്തിൽ പോന്നു നിന്റെ ആങ്ങളമാരെ നാണം കെട്ട നാറികയായതുകൊണ്ട് നിന്നെ ഞാൻ പൊറുപ്പിച്ചു ഇവനെ നീ പെറ്റ് അതുകൊണ്ട് ഭാര്യയാകുക ഭാര്യയാകണമെങ്കിലേ നിയമമുണ്ട് രേഖ വേണം രേഖ ഇല്ലെങ്കിൽ ഇറക്കി വിട്ടാ പോണം ടിം അമ്മയും മോനും അത് മറക്കാണ്ടിരുന്ന കൊള്ളാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പോലാത്തുകാരോട് നിങ്ങൾക്ക് വിരോധമുണ്ട് അതിന് പകരം വീട്ടണത് അവിടെ ഇട്ട് ചാരായം മാറ്റിയിട്ടാണ് ചാരായം മാറ്റണത് കൊണ്ട് തീർന്നില്ലടി പുറകെ വേറെ വന്നുണ്ട് ശരി അച്ഛൻ അവിടെ ഇട്ട് ചാരായം മാറ്റാൻ പോലീസ് സമ്മതിച്ചില്ലെങ്കിലും പോലീസിന്റെ സമ്മതം കൊച്ചുവാവക്കെന്ന് രണ്ട അതിന് മുകളിലുള്ളവർ സമ്മതിച്ചാ പോരെ കെട്ടണ്ടവരെ എല്ലാം കെട്ടണ്ട പോലെ കെട്ടിക്കൊണ്ട് തന്നെയാണ് കൊച്ചുവാവ ചാരായം വാറ്റിക്കൊണ്ടിരിക്കണത് ഇനി വാറ്റാൻ പോണതും അങ്ങനെ തന്നെയാണ് ഇല്ല ഇനി അത് നടക്കില്ല അച്ഛനെ പോലുള്ളവർ പണ്ട് അങ്ങനെ പലതും ചെയ്തിരിക്കും ആ കാലമൊക്കെ കഴിഞ്ഞുപോയി ആ കാല ഈ മണ്ടം ഗണേശനോട് എന്നാ പറയാനാണ് എടി മങ്ക നമ്മട ഇവിടെ തന്തയുടെ പോലെ കുളി പെണ്ണിന്റെ പുളികുടി അല്ലെങ്കിൽ മകന്റെ മകനെ കല്യാണം ഇതൊന്നും അല്ലെങ്കിൽ പാട്ട് രണ്ട് ശാത്തം എന്നൊക്കെ പറഞ്ഞ് ചില നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ വരാറില്ലേ പിന്നെ ഇല്ലേ അവരൊക്കെ ഇവിടെ വന്നതേ കൊച്ചുവാവനെ വിളിച്ചോണ്ട് പോയി വയറു നിറച്ച് ചാറ് തരാനൊന്നുമല്ല അവരുടെയൊക്കെ തഞ്ചിയും കീശയും ഈർപ്പിക്കാൻ രൂപ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആ അങ്ങനെ കൊച്ചുവാവുമാരോട് രൂപ മേടിച്ച മന്ത്രിമാരും നേതാക്കന്മാരും സർക്കാരും ഒക്കെ കൊച്ചുവാവുമാര് വരയ്ക്കണ വരെ നീക്കും ഇരിക്കും കിടക്കും പെടുക്കും പോള ഇതൊരു അത്ഭുതം തന്നെയാ അത്ഭുതോ ഏത് രമണൻ കയ്യിലെടുക്കുമ്പോഴെല്ലാം ഞാൻ മോഹനെ ഓർമ്മിക്കും ഓർമ്മിക്കുമ്പോഴെല്ലാം മോഹൻ വരികയും ചെയ്യും അത്ഭുതമല്ലേ അത് ഓ അതാണോ ഭയങ്കര അത്ഭുതം ആ നമ്മുടെ രാമനായരെ ചീറ്റും പിഴിഞ്ഞും പോണാണ്ടല്ലോ വഴിയിൽ വെച്ച് ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല എന്താ കാര്യം എവിടുന്നെങ്കിലും അരി കടം വാങ്ങാനാവും കടം വാങ്ങാനോ കാശില്ല വെച്ചാ കടം വാങ്ങണം അല്ലാണ്ട് എങ്ങനെയാ അത് ശരി അപ്പോ ലത ഇന്നെന്ത് കഴിച്ചു കൊടുക്കട്ട മോഹനെ വേണോ ഗോതമ്പിന്റെയാ എന്തായാലും ഇപ്പൊ വേണ്ട ഇതാ എന്താ ഇത് കണ്ടിട്ടില്ലേ പേഴ്സ് ഇതങ്ങ് വാങ്ങിക്കൂ എന്തിനാണോ വാങ്ങാൻ പറഞ്ഞാ വാങ്ങണം ശരി വാങ്ങിച്ചു അതിനകത്ത് 1000 രൂപയുണ്ട് വലിയ മുതലാളിയുടെ മകനില്ലേ കാണാണ്ടിരിക്കില്ല വച്ചോളൂ അതിൽ അത് എടുത്തോളൂ പണത്തിനൊക്കെ ഇവിടെ വലിയ ബുദ്ധിമുട്ടല്ലേ അത് ശരി മോഹൻ ഇതങ്ങോട് വാങ്ങൂ എന്തിന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ വാങ്ങിയില്ലേ ഇനി ഞാൻ പറഞ്ഞിട്ട് മോഹൻ വാങ്ങിക്കോളൂ ഇത് ഞാൻ ലതയ്ക്ക് തന്നതാണ് മോഹന് വിഷമം തോന്നണ്ട ഇതെനിക്ക് ആവശ്യമില്ല സാരമില്ല തമ്പുരാട്ടി ഞാനല്ലേ തരുന്നത് സ്നേഹം കൊണ്ട് തന്നതല്ലേ മോഹന് എന്നോട് സ്നേഹമുണ്ടെന്ന് പറയണത് സത്യം തന്നെയല്ലേ അത് ബോധ്യപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യണം വിശേഷിച്ച് ഒന്നും ചെയ്യണ്ട ഇതങ്ങട് വാങ്ങിയ മാത്രം മതി എന്നോട് ഇഷ്ടമുണ്ടേച്ച വാങ്ങണം മോഹൻ എനിക്ക് സ്നേഹം തന്നോളൂ എത്ര തന്നാലും വാങ്ങാം പകരം എന്റെ പ്രാണനും തരാം പണം മാത്രം എനിക്ക് തരല്ലേ മോഹൻ അതെന്താ പണം വാങ്ങണതും കൊടുക്കണതും പണക്കാർ തമ്മിലാവണതാ ഭംഗി
ഒരു പരാതി ഉണ്ടാവില്ല. പാവപ്പെട്ടവർ വാങ്ങണത് നന്നല്ല. അച്ഛൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം വേണമല്ലേ? തന്നത് ഏതായാലും ഞാൻ തിരിച്ചു വാങ്ങില്ല. അത് പറ്റില്ല. ഇത് വാങ്ങാണ്ട് ഞാൻ സമ്മതിക്കില്ല. ഇത് വാങ്ങിക്കൊള്ളു മോഹൻ. വാങ്ങാനല്ലേ പറയണത്? ഞാനിത് തിരിച്ചു വാങ്ങിയാലോ അല്ലേ? ഞാൻ പണം തന്നതിനല്ലേ അതാ കരഞ്ഞത്? പിന്നെ ഞാൻ മോഹനോട് കോപിക്കേണ്ടി വന്നില്ലേ? മോഹൻ കാരുണല്ലേ ഞാൻ കോപിച്ചത്. ഓ അതാണോ? അത് സാരമില്ല, എനിക്കൊരു തെറ്റുപറ്റി, അത് ഉടനെ തിരുത്തുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഇതാണോ കോപം? പേഷായി. അപ്പോ മോഹൻ എന്നോട് വഴക്കില്ല? വഴക്കോ എന്തിന്? ലത എന്നോട് പിണങ്ങിയെന്നല്ലേ ഞാൻ കരുതിയത്. ഓ ഒരു കാര്യം ചോദിച്ചില്ല. ഞാൻ പോന്നതിൽ പിന്നെ മോഹന്റെ അമ്മ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞുവോ? എന്നെ ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക്? ഞാൻ ചോദിക്കണമൊന്നും മോഹൻ കേൾക്കണില്ലേ? ഒന്നിനും മറുപടി പറയണില്ല. എങ്ങനെ പറയുന്നതേ? എന്താ മോഹൻ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടായില്ലേ? ഇഷ്ടപ്പെട്ടില്ല എന്ന് അമ്മ പറഞ്ഞുവോ? എന്റെ അമ്മ പറഞ്ഞത് എത്ര ശരിയാണ്. എന്ത് പറഞ്ഞു? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പാവൻ തമ്പുരാട്ടിക്കുട്ടി. അപ്പോ എന്നോട് സ്നേഹം ഉണ്ടല്ലോ? ഇല്ല അച്ഛ, പാവെന്ന് പറയോ. അമ്മയ്ക്ക് എന്നോടുള്ളതിലേറെ സ്നേഹം ലതയോടാണെന്ന് തോന്നുന്നു. നോക്കൂ, എന്നിട്ട് എന്നെ കളിപ്പിച്ചിരിക്കണോ? ഇനി നാളെ പറയോ എന്നെ പൊട്ടിയാക്കുവോ? നാളെ പറയോ, പറയോ. ലതയെ കണ്ടതിന് ശേഷം അമ്മയ്ക്ക് ഒരൊറ്റ ദുഃഖമേ ഉള്ളൂ. ദുഃഖോ? എന്തിന്? ലത കരയുന്നത് കാണേണ്ടി വന്നാലോ എന്ന ദുഃഖം. ഞാൻ എന്തിനാണാവോ കരയണത്? നമ്മുടെ സ്നേഹത്തിന് ആരെങ്കിലും എതിര് നിന്നാലോ? എതിര് നിന്നുവച്ചാൽ നമ്മൾ രണ്ടാളും ഒരുമിച്ച് അങ്ങടും ആയിരിക്കും. അപ്പൊ പിന്നെ എങ്ങനെ കരയണത്? ഏതായാലും മരിക്കാൻ ഞാനില്ല. മോഹന് ഭയാണെച്ചാൽ മരിക്കണ്ട കേട്ടോ. ഞാൻ മരിച്ചോളാം. എന്തായാലും മോഹൻ ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല, അത് തീർച്ചയാ. അതിന് മരിക്കണോ? എതിർത്താൽ നമ്മൾ എതിർക്കും. മോഹന്റെ അച്ഛൻ എങ്ങനെയാ? അച്ഛൻ എതിർക്കും തീർച്ച. അത് പിന്നെ അങ്ങനെ സാധനോ? സാധനോ? അച്ഛനെ അങ്ങനെ പറഞ്ഞൂടാ, ദോഷ? ഒരു ദോഷമില്ല ഇങ്ങനെ ഒരു അച്ഛൻ. കൊറേ നേരം ഉണ്ട് കേട്ടാണ്ട് നിക്കേണേ. എന്റെ കുറ്റാ പറഞ്ഞ്, നീ എന്റെ തന്തയുടെ കുറ്റം കൂടെ പറഞ്ഞാലാന്ന പേടിയായിരുന്നു ഞങ്ങക്ക്. അല്ലേടോ സാറേ? ഓവേ, എന്നത് താൻ ഇനിക്കെട്ട് വെക്കാൻ തുടങ്ങിയാടോ പുളുന്താനെ. ക്ഷമിക്കണേ മുതലാളി, മുതലാളിയുടെ പിന്നാലെ നടന്ന് നടന്ന് അറിയാണ്ട് എന്റെ വായന്ന് വീണതാ. ക്ഷമിക്കണേ. അപ്പൊ ഇങ്ങനെ ഒരിടപാട് ഇവിടെ നടക്കണുണ്ടായിരുന്നല്ലേ? കൊച്ചു തമ്പുരാട്ടി ആള് കൊള്ളാല്ല. എടോ കാഞ്ഞ ബുദ്ധി, കൊച്ചുവാവ കോലവും വിലക്ക് മേടിച്ചപ്പാ കൊച്ചു തമ്പുരാട്ടി എല്ലാം കൂടെ മേടിക്കാൻ പോവുകയാണ്. ഇതാരു വെച്ച് തന്ന വേല? അപ്പളേ ആ പൊന്നുമഹനെ, മോഹനചന്ദ്രാ വിളിക്കുന്നു. നിന്റെ അമ്മക്കും ഇതിൽ കൈയുണ്ടല്ലേ. ആ ഞാനൊന്നങ്ങാട്ട് ചെന്നോട്ടാ. എടോ സാറേ. എന്തോ? ഏതായാലും എന്റെ ഒരു തമശയും തീർന്നു. ഇവൻ എന്റെ മഹൻ തന്നെ. എന്നത് ഒച്ചുവാവക്കട്ടാ. എന്റെ പൊന്നു മുതലാളി ക്ഷമിക്കണം, ഇത് ഞാൻ വേറൊരിടത്ത് മൂളാൻ വേണ്ടി വെച്ചിരുന്നതാ. എന്റെ വായെന്ന് അറിയാതെ വീണുപോയി. പൊറുക്കണേ. താൻ ഇടക്കിടക്ക് എനിക്കെട്ട് വെക്കണുണ്ടേ, എല്ലാം കൂടെ ഞാൻ അങ്ങാട്ട് തരും. അറിഞ്ഞില്ലെന്ന് വേണ്ട. ഓ ഈ പെണ്ണ് ചാകാന്ന് പറഞ്ഞപ്പ അത് പറ്റുകയില്ലെന്ന് അവൻ പറഞ്ഞത് കേട്ടാ. കേട്ടു. അപ്പ അവന് ബുദ്ധിയുണ്ട്. ഇവൻ എന്റെ മകൻ തന്നെ. വീട്ടിലാട്ട് പോ, ഞാൻ പുറകെ വന്നുണ്ട്. ചെല്ല്. ഞാൻ പോകുന്നില്ല. പോകാണ്ട് പിന്നെ മോഹന്റെ അച്ഛൻ. നെല്ല് നെല്ല്, ഞാൻ മോഹന്റെ അച്ഛനാകണേന് മുമ്പേ കൊച്ചിരാമന്റെ മകനായിരുന്നു. കൊച്ചുവാവ എന്നെ അങ്ങനെ വിളിച്ചാ മതി. ഇല്ല അങ്ങനെ ഞാൻ വിളിക്കില്ല.
എങ്കി ആരുടെ അച്ഛനാക്കിയിട്ട് എന്നെ വിളിക്കാണ്ട. എനിക്ക് നല്ലൊരു പേരുണ്ട്. ഓടാ വീട്ടി. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? നീ പിന്നെ ഇവിടെ സാമതിക്കാൻ പോവുകയാണ്? അച്ഛൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിന്റെ ആവശ്യം അല്ല മുതലാളി. നമുക്കിവിടെ ഒരു ബുദ്ധി പ്രയോഗിച്ചാലോ? ബുദ്ധിയാ? എന്നതാണ്? ആരാദ്യം പോണമെന്നുള്ളതാണല്ലോ ഇവിടത്തെ ഇപ്പോഴത്തെ സജീവ പ്രശ്നം. എന്തായാലും മകന്റെ പിന്നാലെ അച്ഛൻ പോകുന്നത് നാട്ടു നടപ്പല്ല, അന്തസ്സുമല്ല. അച്ഛന്റെ പിന്നാലെ മകൻ വരട്ടെ, നമുക്ക് ആദ്യം ഒന്ന് പോവാം. പുറകെ വരട്ടെ. ബുദ്ധി എങ്ങനെയുണ്ട്? എനിക്ക് പോണം. എടുക്കേ? ഞാനോ? എന്താ? എന്താണ്ടി നിനക്ക് തരാൻ നിക്കാൻ മേലെ? ഭഗവാനെ, എനിക്ക് ആള് തെറ്റിപ്പോയ. ഇവിടെ ഒരു ആനക്കാരൻ ഉണ്ടായിരുന്നല്ല, ദേ വന്നല്ല. എടുത്തേ എടുത്തേ. രാമൻ നായരെ, അയ്യോ എനിക്ക് മുന്നും മുന്നേ ഒരുപോലെയാണ്ട് തെറ്റുകേട്ടാ. രാമൻ നായരെ, ഇവിടുത്തെ മുറികളൊക്കെ തുറന്നിടണം. സന്ധ്യ കഴിഞ്ഞ് വാറ്റാനുള്ള ഉപകരണങ്ങളുമായി ഞങ്ങളുടെ ആളുകൾ വരും. ശിവോ ശിവോ. ജാതിയും മതമൊക്കെ ആരാണ് നോക്കണത്? ഏയ്, ആര് നോക്കണ്? കാശുണ്ടാ, ജാതിയില്ല, മതം ഒട്ടുമില്ല. ഇതിപ്പൊ നമ്മക്കൊറ്റ മകനാണ്. ആണ്. അവന് കഴിയാനുള്ളതിലേറെ സ്വത്തും ഉണ്ട്. ഉണ്ട്. അപ്പൊ പിന്നെ കാശുള്ള പെണ്ണിനെ നമ്മക്കെന്നാത്തിനാണ്? ഏയ്, ഒരാവശ്യം.